നമസ്കാരം. ഈ വാവിട്ട വാക്കും കൈവിട്ട ആയുധവും പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്തും പൊതുവെ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ഒരു വിവാദം ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, ഇംഗ്ലീഷ് ക്രിക്കറ്റ് താരം മോയിൻ അലിയുമായി ബന്ധപ്പെട്ടാണ്. അത് പ്രശസ്ത ബംഗ്ലാദേശി എഴുത്തുകാരി അറിയാമല്ലോ, തസ്ലിമ നസ്രീൻ എന്ന് പറഞ്ഞ ഒരു പ്രശസ്തയായ ഒരു ബംഗ്ലാദേശി എഴുത്തുകാരിയുണ്ട്. അവർ പൊതുവെ മിക്ക സമയങ്ങളിലുമൊക്കെ ചെന്ന് വിവാദങ്ങളിൽ ചാടിക്കൊടുക്കാറുണ്ട്. അവർ ഇസ്ലാമിനെ പറ്റിയുള്ള ചില പുസ്തകങ്ങളൊക്കെ എഴുതുകയും അവർക്ക് ബംഗ്ലാദേശിൽ വെച്ച് വധഭീഷണിയൊക്കെ ഉണ്ടാവുകയും തുടർന്ന് അവർ ഇന്ത്യയിൽ എത്തുകയും ഇന്ത്യയിൽ വെസ്റ്റ് ബംഗാൾ അവർക്ക് ആദ്യം അഭയം നൽകുകയും പിന്നെ അവിടുന്ന് അവരെ തിരിച്ചുവിടുകയൊക്കെ ചെയ്തിട്ടുള്ള വളരെയേറെ ഒരു പ്രശസ്തയായിട്ടുള്ള ഒരു എഴുത്തുകാരിയാണ് അവർ. അവർ ഇപ്പോൾ ഒരു പുതിയ ഒരു ട്വീറ്റിട്ട്, ആ ട്വീറ്റിനെ ചൊല്ലിയാണ് ഈ വിവാദം ഇങ്ങനെ പുകയുന്നത്. അവരിട്ട ട്വീറ്റ് കുറച്ച് കടന്നുപോയി എന്ന് പറയാതെ വയ്യ. ഇംഗ്ലീഷ് ക്രിക്കറ്റ് ടീമിലെ മോയിൻ അലി എന്ന് പറഞ്ഞൊരു ക്രിക്കറ്ററുണ്ട്. അദ്ദേഹം ഇങ്ങനെ മീശ കുറവാണ്, പക്ഷേ താടിയൊക്കെ ഉള്ളൊരു അവർ സാധാരണയായിട്ടുള്ളൊരു മുസ്ലിം, ഒറ്റ നോട്ടത്തിൽ തന്നെ കാഴ്ചയിൽ തന്നെ മുസ്ലിമാണെന്ന് തിരിച്ചറിയപ്പെടുന്ന ഒരു ആ ഒരു വേഷവിധാനത്തോടു കൂടി നടക്കുന്ന ആളാണ് ഈ മോയിൻ അലി. അതിലൊന്നും ഒരു തെറ്റില്ല. പക്ഷേ ഇവർ പറഞ്ഞിരിക്കുന്ന ഒരു വാചകം അല്ലെങ്കിൽ ഒരു ട്വീറ്റ്, അത് കുറച്ച് കടന്നുപോയി എന്ന് പറയാതെ വയ്യ. ക്രിക്കറ്റ് താരമായിരുന്നില്ലെങ്കിൽ മോയിൻ അലി സിറിയയിൽ പോയി ISL ചേരുമായിരുന്നു എന്ന് തസ്ലിമ നസറിൻ്റെ ഒരു ട്വീറ്റാണ് ഇപ്പോൾ വൻ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നത്. ഈ മോയിൻ അലിയെ പിന്തുണച്ചു ക്രിക്കറ്റ് ലോകം ഒന്നടങ്കം തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. അങ്ങനെ തന്നെ ചെയ്യണം തീർച്ചയായിട്ടും. ആ മോയിൻ അലി എന്നുള്ള ഒരു വ്യക്തി ആ ഒരു ഇങ്ങനെ ഒരു വാക്ക് കേൾക്കാൻ തീർച്ചയായിട്ടും അർഹനല്ല. അദ്ദേഹം താടി വെച്ചു ഇങ്ങനെ നടക്കുന്നു അല്ലെങ്കിൽ മീശ കുറച്ച് താടി വെച്ച് നടക്കുന്നു എന്ന കാരണം കൊണ്ട് അദ്ദേഹം ക്രിക്കറ്റ് കളിക്കാരനല്ലായിരുന്നുവെങ്കിൽ അങ്ങ് അദ്ദേഹം ISL ചെന്ന് തീവ്രവാദിയാകും എന്ന രീതിയിൽ, അത് തസ്ലിമ നസ്രീനല്ല ആർ ഏതൊരു വ്യക്തിയാണെങ്കിലും ഇങ്ങനൊരു ട്വീറ്റ് ചെയ്താൽ അത് ശരിയല്ല എന്ന് തന്നെയാണ് തത്വമയുടെ അഭിപ്രായവും. ഈ ട്വീറ്റിന് പിന്നാലെ ഇതിനെതിരെ വ്യാപകമായിട്ടുള്ള വിമർശനമാണ്. ക്രിക്കറ്റ് ലോകത്തുനിന്ന് മാത്രമല്ല, ലോകത്തിൻ്റെ നാനാ വഴിയിൽ നിന്നും വ്യാപകമായിട്ടുള്ള രൂക്ഷ വിമർശനമാണ് ഇവർക്ക് ഏൽക്കേണ്ടി വന്നത്. തുടർന്ന് ഇവർ ഈ ട്വീറ്റ് ഡിലീറ്റ് ചെയ്ത് വിശദീകരണമായി രംഗത്തെത്തിയെങ്കിലും ഈ വിവാദം ഇതുവരെ കെട്ടടങ്ങിയിട്ടില്ല. ഈ കഴിഞ്ഞ 5-ാം തീയതിയാണ് മോയിൻ അലിയുമായിട്ട് ബന്ധപ്പെട്ട് തസ്ലിമ നസ്രീൻ ഈ വിവാദപരമായിട്ടുള്ള ഒരു പരാമർശം ട്വീറ്റ് ചെയ്തത്. എന്നാൽ ക്രിക്കറ്റ് താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിൻ്റെ ടീംമേറ്റ്സുകൾ കൂടാതെ മറ്റു രാജ്യത്തെ ക്രിക്കറ്റ് താരങ്ങൾ, അതിൽ ജാതിയോ മതമോ മറ്റു രാഷ്ട്രീയമോ ഒന്നും ബാധകമല്ലാതെ തന്നെ എല്ലാവരും അദ്ദേഹത്തിൻ്റെ പിന്നിൽ അണിനിരക്കുകയും ഈ തസ്ലിമയ്ക്കെതിരെ അതിരൂക്ഷമായി വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. ഒടുവിൽ വിമർശനം കടുത്ത വിമർശനമായപ്പോൾ സഹിയിട്ടവർക്ക് ട്വീറ്റ് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. അതിനെ തുടർന്ന് അവർക്ക് ഞാനൊരു സർക്കാസം ഇട്ടതാണെന്നും എൻ്റെ വിമർശകർക്ക് ഇത് അറിയാഞ്ഞിട്ടല്ല എന്നും പക്ഷേ എന്നെ ആക്ഷേപിക്കാൻ അവർ അതൊരു ആയുധമാക്കിയെന്നും, കാരണം ഞാൻ ഇസ്ലാമിലെ തീവ്ര ചിന്താഗതിയെ എതിർക്കുന്ന വ്യക്തിയും മുസ്ലിം സമൂഹത്തിൽ മതേതര ചിന്ത വളർത്താൻ ശ്രമിക്കുന്നയാളുമാണ്, അതുകൊണ്ടാണ് ഇവരെല്ലാം കൂടെ വിമർശിക്കുന്നത് എന്നാണ് തസ്ലിമ നസ്രീൻ ഈ പുതിയ ട്വീറ്റിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എന്തൊക്കെ കൊണ്ട് ഇതിനൊരു വിശദീകരണം കൊടുക്കാൻ ശ്രമിച്ചാലും ശരി, ഉള്ളതുപോലെ തന്നെ പറയണമല്ലോ. തസ്ലിമ നസ്രീൻ്റെ ആ ഒരു പരാമർശം അതിപ്പോൾ ഇനിയിപ്പോൾ സർക്കാസമാണ് അതല്ല ആക്ഷേപഹാസ്യമാണ് എന്നൊക്കെ പറഞ്ഞാൽ കൂടിയും ഒരേ മതത്തിൽ പെടുന്നവരാണെങ്കിൽ കൂടിയും അത് കുറച്ച് കടന്നുപോയി ആ ഒരു പരാമർശനം അല്ലെങ്കിൽ ആ ഒരു തമാശ അതിര് കടന്നുപോയി എന്ന് പറയാതെ വയ്യ. തസ്ലിമ നസ്രീനെ പോലെ പ്രശസ്തയായ ഒരു എഴുത്തുകാരി അല്ലെങ്കിൽ അവരുടെ വാക്കുകൾ ശ്രദ്ധിക്കുന്ന സമൂഹങ്ങൾ ലോകത്ത് ഉള്ളപ്പോൾ അവരെപ്പോലെ ഒരു വ്യക്തി ഒരിക്കലും ഇങ്ങനെ ഒരു പരാമർശം നടത്താൻ പാടില്ലായിരുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.